ശിവഗംഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റാണ് പറയാൻ പോകുന്നത്. അല്ല, അവിടെ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് എന്തിനാണ് അവളിങ്ങനെ അലറി കൂണത് മനസ്സിലാവുന്നില്ല. ജിൻഡോ മൈക്കിടാൻ പറയുമ്പോഴേക്കും അവൻ ഇടാൻ പറ്റില്ല, താൻ പോടോ പോടോ പറയണു. ജിൻഡോ പറയണു ഞാനല്ല, താൻ പോ നീ പോ പറയുന്നുണ്ട്. എന്താ ഇത്? അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലായിണ്ട്. ബിഗ് ബോസ് ഒരുപാട് സപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുവരെ ഇത്രയും സീസൺ കഴിഞ്ഞു, ആരും ഇതുപോലെ ഇത്രയ്ക്കും വയലൻ്റായ രീതിയിലൊന്നും പെരുമാറണം കണ്ടിട്ടില്ല. ഇത്രയ്ക്ക് എന്താണ് ഓവറാവാൻ മാത്രം എന്താ അവിടെ നടന്നത്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഗബ്രി കുറച്ച് അവളുമായിട്ട് കുറച്ചൊന്ന് എന്താണ് അകലം പാലിക്കുന്നുണ്ട് തോന്നുന്നു. അതവൾക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ല. ഇങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് പറഞ്ഞാൽ എന്നാൽ പറഞ്ഞു വിട്ടൂടെ? എന്തിനാ പിടിച്ചു നിർത്തുന്നത്? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഇത് കാണുമ്പോൾ ആകെപ്പാടെ ഒരു ആരോചകം തോന്നുകയാണ്. മൊത്തത്തിൽ ബിഗ് ബോസ് കാണാനുള്ള ആ ഒരു സുഖേ പോവുകയാണ്. കാരണം അത് അവിടെ ഒരു ഗെയിമായിട്ട് തോന്നണില്ല. അല്ലെങ്കിൽ എന്ത് രസമായിരിക്കും, ടാസ്ക് ചെയ്യും, അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് വഴക്കുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതുപോലൊരു വല്ല വല്ല മരണ വീട് പോലെ കരച്ചിലും ബഹളവും, പിന്നെ അവർ പിന്നെ അതിനുശേഷം ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്, കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുക എനിക്ക് വരണ്ട, ഞാൻ വരില്ല പറയുന്നുണ്ട്. പിന്നെ അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് റസ്മിനും അപ്സരയും കൂടെ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ തളരാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത്, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളല്ല, എനിക്ക് പോകണം, എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഡോക്ടർ വരും, ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറയും എന്ന് പറയുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ അപ്പോൾ അപ്സര ചോദിക്കേണ്ട, ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ട. എന്താണ് ഇവൾക്ക് മാത്രം ഒരു പ്രത്യേകത, അത് മനസ്സിലാവണില്ല. പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടണം, അത്ര തന്നെ. അവൾക്ക് അവിടെ ഇനി കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണല്ലോ പോകണമെന്ന് പറയണേ. പിന്നെ എന്തിനാ പിടിച്ച് നിർത്തണേ? മനസ്സിലാവണില്ലേ ഒന്നും? ഈ ബിഗ് ബോസ് കാണുമ്പോൾ ആകെ ബോറാവുകയാണ് ഇപ്പോൾ. സത്യത്തിൽ അലറി വിളിക്കൽ കാര്യം ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് വളരെ നിലവാരം കുറഞ്ഞതായിപ്പോയി. ഇതിന് മുമ്പുള്ളതൊക്കെ നമുക്ക് ഓരോന്ന് ഓർക്കാനും അതിൽ എന്തെല്ലാം കോമഡികൾ, കണ്ടസ്റ്റൻസ് തമ്മിൽ തമാശകൾ എന്തൊക്കെയായിരുന്നു, ഇതിലൊന്നും കാണാനില്ല. പ്രത്യേകിച്ചും ബോറാക്കണത് ഈ ഒരു ജാസ്മിനാണ്. ഈ ഫുള്ള് അതിൻ്റെ ഒരു ബിഗ് ബോസ് പറഞ്ഞ ഒരു ആ പ്രോഗ്രാമിൻ്റെ തന്നെ വില കളയുകയാണ് ചെയ്യണത്. അത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇതുപോലെ, എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നെ അത് കഴിഞ്ഞ് അവളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഗബ്രി ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്. ഗബ്രി പക്ഷേ അവളുടെ അടുത്തേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇത്ര അലറി വിളിച്ചിട്ടും അവളുടെ അടുത്തേക്ക് സംസാരിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് അവൻ്റെ ഒരു ഹഗ്ഗും ഒരു തലോടലൊക്കെ വേണമായിരുന്നു, പക്ഷെ അവൾ പോയിട്ടില്ല. അതാണ് അവൾക്ക് കൂടുതൽ നിലവിളിയും കൂക്കും ഒക്കെ തുടങ്ങിയത്. എന്തോ അവൻ പോയില്ലേ, അവൻ അതൊക്കെ കണ്ടുകൊണ്ട് പാവം കുറച്ച് ഡിപ്രഷനിലിരിക്കുകയായിരുന്നു. അതിനുശേഷം അവളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവൻ തലകറങ്ങി വീഴുന്നുണ്ട്. എന്നിട്ട് അർജുനും സിബിനും കൂടി എടുത്തുകൊണ്ട് അവനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ അവൻ വളരെ അപ്സെറ്റായിട്ടുണ്ട്, കാരണം അവൻ ശരിക്കും മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട്. അവനെ കണ്ടറിയാം, അവൻ്റെ മുഖഭാവം എല്ലാം കണ്ടറിയാം. അവനതൊരു ആക്ടിങ് അല്ല, അത് അത്രയും ടെൻഷനായിട്ടുണ്ട് അവന്. അങ്ങനെ അവനെ കൊണ്ടുപോയി, പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. ബിഗ് ബോസ് പറയേണ്ട കുറച്ച് നേരം അവൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് അവൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ എന്താണ് ജാസ്മിനുമായിട്ട് പൂജ, പിന്നെ എന്താണ് ഋഷി എല്ലാം സംസാരിക്കുന്നുണ്ട്. ഋഷി നല്ല നല്ല പോയിൻ്റ് എടുത്ത് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവൾക്ക് മറുപടി അപ്പോഴും അവൾ അതന്നെ പറയണ. ഋഷി ചോദിക്കുന്നുണ്ട് എന്താണ്, നീ കമ്മിറ്റഡ് ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്താ പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സാണ് ഇവനെ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കണേ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷി തന്നെ പറയണ്ട്, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടോ വല്ലതും ആണെങ്കിൽ ഞാൻ മൂന്നാമത്തെ ദിവസം അവളെ ഇട്ടിട്ട് പോകുന്നു. കാരണം അങ്ങനെയാണല്ലോ അവൾ, ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ അവിടെ കാണിക്കുന്നത്. പിന്നെ അവസാനം അവൾ തന്നെ പറയണ്ട, എനിക്ക് പ്രണയമുണ്ട്, പ്രണയമാണ്, പ്രണയത്തിൻ്റെ അടുത്തേക്ക് എത്താതെ നോക്കും, പക്ഷേ എങ്കിലും പ്രണയമുണ്ട്. എന്തൊക്കെയാണ് പറയണത്? ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്ത് ബിഗ് ബോസ് കളിക്കാൻ വന്നതാണോ ഇവർ? അതോ ഇങ്ങനെ പ്രണയിച്ചോട്ടെ, കുഴപ്പമില്ല, പ്രണയിച്ച് അതും രസമാണ് കാണാൻ. പക്ഷേ ഇത് കാണുമ്പോൾ രസമില്ല, അതുകൊണ്ട് ആരോചക തോന്നുന്നു. എന്നാൽ മറ്റുള്ളവരോട് പ്രണയമാണോ ചോദിച്ചാൽ അത് പറയണമില്ല.
ഇതെന്തത്, നമുക്കൊന്നും നമ്മളൊന്നും അരി ഭക്ഷണമല്ലേ കഴിക്കണേ, നമുക്കൊന്നും കണ്ടാൽ അറിയില്ലേ എന്തൊക്കെയാ കുട്ടി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടണേ? ഇതിനേക്ക് ഒന്ന് വേഗം പുറത്താക്കി കൂടെ, കാരണം കാണാനുള്ള ആ ഒരു മൂഡേ പോവാണ്. കാരണം ഒരു അതായത് എന്ത് കാണിക്കണമെങ്കിലും അതിലൊരു എന്താണ് റിയാലിറ്റി ഷോ എന്നാണല്ലോ പറയണത്. എന്തെങ്കിലും ഒരു റിയാലിറ്റി കൊണ്ടുവരണ്ടേ? ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എത്ര നന്നായി, എന്തെല്ലാം നല്ല ഫ്രണ്ട്സായി നടക്കണോ? ഋഷിയും അൻസിബിയും നല്ല ഫ്രണ്ട്സാണ്, അവരെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അർജുനും എന്താണ് ശ്രീതും തമ്മിൽ നന്നായി സംസാരിച്ച് കളിക്കണ്ട, അവരെ പറ്റി എന്തെങ്കിലും പുറത്ത് ഇതുപോലെയുള്ള നെഗറ്റീവ് പോകണ്ടോ? എന്തുകൊണ്ടാണ് പോവാത്തത്? ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള അത്രയും വൃത്തിയോട് കാരണമല്ല ഇങ്ങനെ പോണത്. എന്നിട്ടും അവൾ എന്താ പറയണേ, ബിഗ് ബോസ് ഞങ്ങളെ എന്താണ്, എന്തുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളെങ്ങനെ ചെയ്യണം, ഞങ്ങളെങ്ങനെ ചെയ്യണം? അവൾ തന്നെയല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്? നമ്മളാരെങ്കിലും ആണോ അതോ അവിടുത്തെ കണ്ടസ്റ്റൻ്റാണോ? ഒന്നുമല്ലല്ലോ. അവ മഹാബോറായിട്ടോ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കാണാനുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയി. ഇപ്പോൾ ബിഗ് ബോസ് കാണലേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് പിന്നെ ഇങ്ങനെയുള്ള അലറലും കൂവലും കൂക്കലും ഒക്കെ കണ്ടതുകൊണ്ട് ഒന്ന് ലൈവ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ നരങ്ങേറുന്നത്. എന്തായാലും ഇനി എന്താണ് കൺഫെഷൻ റൂമിൽ നിന്ന് വന്ന് ബിഗ് ബോസ് എന്താണ് പറയണതെന്ന് നമുക്ക് കാണാം.